ലോകമെമ്പാടുമുള്ള ഒരുപാട് സുപ്രസിദ്ധമായ രുചിക്കൂട്ടുകൾ നമ്മുടെ മലയാളക്കരയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആ രുചിക്കൂട്ടുകൾക്ക് പുറമെ പുതിയ ഒരുപാട് അത്ഭുതങ്ങളാർന്ന രുചിക്കൂട്ടുകളുമായി നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ തുറക്കുന്നു. വെൽക്കം ടു ദേ ഷെഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം 20 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. ആ 20 പേരിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പല പല ടീമുകൾ തിരിച്ചു. ആ 20 പേരിൽ നിന്ന് പിന്നെ നമ്മൾ 4 പേരെ സെലക്ട് ചെയ്തു. ആ 4 പേര് ഇപ്പോ നമ്മുടെ കൂടെ ഉണ്ട്. ആ 4 പേരെയും ഏറ്റവും ആദ്യമേ ഞങ്ങൾ ദേ ഷെഫിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ക്ഷണിക്കുന്നു നമ്മുടെ സ്വന്തം ഷമീം. അപ്പം അനീച്ച എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ ഷെഫ്സിനെ മറന്നിട്ട് നമുക്ക് കളിയില്ല. കാരണം ഈ കഥയുടെ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ എരിവും പുളിയും എല്ലാ രുചികളും നിർണയിക്കുന്നത് ഇവരാണ്. സോ സ്വാഗതം ഷെഫ് പ്രദീപ്, ഷെഫ് അഞ്ജലി, ആൻഡ് ഓൾസോ നമ്മുടെ യങ് സൂപ്പർ സ്റ്റാർ ഷെഫ് അമൃത്. മുകളിലിരിക്കുന്നവരെയും കൂടെ ഒന്ന് വെൽക്കം ചെയ്യാട്ടോ. വെൽക്കം ടു ദി ഷോ. അപ്പൊ കാര്യങ്ങൾക്കൊരു ഏതാണ്ട് ഒരു തീരുമാനമായി. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലാവാത്ത കാര്യം അതെല്ലാം മൊത്തത്തിലൊരു ചുവപ്പ് മയം ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചുവപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിലേ പേടിക്കേണ്ട ഒരു നിറമാണ്. ഈ ബുൾഫൈറ്റിലൊക്കെ സാധനം കണ്ടിട്ടുണ്ട്, ചുമപ്പ് കൊടി കൊണ്ട് ഓടുന്ന ആൾക്കാരുടെ പിറകെ ഓടാനായിട്ട് അതെ. നമ്മളിപ്പോ മൊത്തം ഒരു അപായ സിഗ്നലാണ് ഇവിടെ ഉള്ളത്. ആ അപായ സിഗ്നൽ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. പക്ഷെ അതിനു മുമ്പ് അപായം എന്നൊക്കെ പറയുമ്പോ ഇച്ചിരി ഡേഞ്ചർ ആണ്, ഇച്ചിരി പേടിക്കണം, പേടിയൊക്കെ അവിടെ നിൽക്കണം. നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം കാണിച്ചു കൊടുക്കാം. എന്താണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പാചക ലോകത്തെ നക്ഷത്രങ്ങളെ വാർത്തെടുക്കാനാണ് നമ്മള് ഈ ഒരു ഷോ ആരംഭിച്ചതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. പക്ഷെ ആ നക്ഷത്രങ്ങൾക്ക് നമ്മൾ സോളിഡ് ആയിട്ട് കുറച്ച് സ്റ്റാർസ് കൊടുക്കാൻ പോവുകയാണ്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കാം. എന്താണ് ഈ സ്റ്റാർ? ഇത് നമുക്ക് ഈ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ സ്റ്റാർ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഈ പോലീസുകാരുടെയൊക്കെ ചുമല് കാണാറുണ്ട്. ഓരോ നക്ഷത്രവും കൂടുമ്പോൾ കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് പോകുന്ന പോലീസുകാരെ നമ്മൾ കാണാറുണ്ട്. റാങ്ക് കൂടും, നക്ഷത്രത്തിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും. അങ്ങനെ വല്ല പരിപാടിയാണോ ഇത് എന്നുള്ള കാര്യം നമുക്ക് ഈ എപ്പിസോഡ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആകാശത്ത് കണ്ട നക്ഷത്രത്തിനെ ഓർമ്മിപ്പിക്കാനായിട്ട് കൊടുക്കണതാണോ എന്നുള്ളത് നമുക്ക് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ അറിയാം. ദേ ഷെഫിലെ ദേ സ്റ്റാർ അത് ആരൊക്കെയായിരിക്കും? നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കണ്ട് തന്നെ അറിയേണ്ടി വരും. യെസ്. എന്നാലും ഇപ്പോഴും എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ഇവര് ഈ എന്ത് നിഗൂഢതയാണ് ഈ ചുവപ്പ് പട്ടുകൊണ്ട് പൊതിഞ്ഞിട്ടിരിക്കുന്നത്. ആ 3 പേരുടെ മുഖത്തേക്ക് നോക്കി എന്ത് ഉടായിപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. 100% എന്തോ അപകടമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ മക്കളെ? എന്തോ അപകടമുണ്ട്. സാധാരണ മേശപ്പുറത്ത് ചെറിയ പെട്ടിയിലൊക്കെയാണ് അപകടം വെച്ചിട്ടുണ്ടാവുക. ഇന്നൊരു കിണറിലാണ് സംഭവം വന്നിട്ടുള്ളത്. ദൂരെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ഈ സാധാരണ ഹോട്ടൽസിലൊക്കെ ചെന്ന് കയറുമ്പോ നമ്മളിങ്ങനെ പിയാനോ വെച്ചിട്ടുണ്ടാവില്ലേ? നീ പറയണ പിയാനോ തിരിച്ച് കടിക്കാണ്ടിരുന്നാ മതി, എനിക്കതാ പേടി. ഞാനോർത്ത് ഗിഫ്റ്റ് ആയിരിക്കും ഞങ്ങൾക്കൊക്കെ തരാൻ, ബിക്കോസ് ഞങ്ങൾ ടോപ്പ് 4 എത്തിയല്ലേ. അപ്പൊ ഗിഫ്റ്റ് കാണുമായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ സൈഡിലായിട്ട് കുറച്ച് സ്റ്റാറും ഇരിക്കുന്നുണ്ട്. പിന്നെ ഓർത്ത് ഗിഫ്റ്റ് മനസ്സിലായി മൊത്ത രഹസ്യമാണല്ലോ. തീർച്ചയായിട്ടും ഇത് എന്തോ ഒരു ഡേഞ്ചറായ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ റെഡ് കളറാണ്, അപ്പോൾ എന്താണെന്ന് ഒരു ഇതില്ല. പക്ഷെ എന്തോ അതിൽ അതിനകത്തുള്ളത് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയാനകമായ എന്തോ സംഭവമായിരിക്കും എന്ന് തോന്നുന്നു. അതിന്റെ ഉള്ളിൽ എന്തായിരിക്കും? എനിക്ക് എന്തോ അനങ്ങുന്ന പോലെയാ തോന്നിയത്. ഞണ്ട്, അശു ഞണ്ടു, എനിക്ക് ഇതുവരെ ഒരു ഞണ്ട് ഇങ്ങനെ പെടുത്ത് പെടുത്ത് പോകുന്ന കണ്ടിട്ട് പോലും ഇല്ല.
അന്തം വിട്ടുപോയി. കാരണം എൻ്റെ അത് നിറച്ച് ഞണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഓ ഞണ്ടിനെ തന്നിട്ട് എന്ത് ചെയ്യാനാ. ഷെഫ് അമൃത്, ദേ ആർ ലൈവ്. ഞണ്ടുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇറുക്കുന്ന ഞണ്ടാണ്. എനിക്ക് ക്ലോറോഫോം കൊടുത്ത് കിടത്തിയിരിക്കുകയാണോന്നുറക്കൊന്നുമില്ലാത്ത ഞണ്ടുകളാണ്. ഹൾക്കിനെ പോലെ ഇരിക്കുന്ന ഞണ്ടുകൾ എല്ലാം ഉണർന്നിരിക്കാം. അപ്പം ഇതും കൊണ്ട് എന്താ ചെയ്യണ്ടേ? മുഖം നോക്കി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചെയ്തതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ഒരു ഡിഷ്, പക്ഷേ മൂന്ന് ഞണ്ട്. പക്ഷേ ഇത് നിങ്ങൾ തന്നെ പിടിക്കണം, നിങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പോകണം, നിങ്ങൾ തന്നെ ചെയ്യണം. അത് കേട്ടതോടെ എൻ്റെ ജീവനാ പോയത്. ബിക്കോസ് ഞാൻ ഈവൻ ഞണ്ടിനെ പിടിച്ചിട്ട് പോലില്ല. ചത്ത ഞണ്ടാനെ കൂടി എനിക്ക് എന്നെ കാണുന്നതന്നെ പേടിയായിരുന്നു. എങ്ങനെ, റെഡിയാണോ? എങ്ങനെ പിടിക്കും? ജീവനുള്ള ഞണ്ടിനെ ഞാൻ എടുത്തിട്ടോ കൈ കൊണ്ട് തൊട്ടിട്ടോ കഴിച്ചിട്ടുണ്ട്. എന്നാലും അത് തൊട്ടിട്ടോ അത് എടുത്തിട്ടോ അതിനെ കൊന്നോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇനി എന്താ എങ്ങനെ ഞാൻ ചെയ്യും? ആദ്യം ഞണ്ടിന്റെ തലയിൽ ഒരു പതിയൊരു കൊട്ട് കൊടുക്ക, അപ്പൊ ഞണ്ട് പൊതുകിട്ട് വീഴും. ഇപ്പൊ ഇവര് നാല് പേരെന്താ ചിന്തിക്കുന്നതെന്ന് അറിയോ? വെറുതെ ഫസ്റ്റ് മേടിക്കുന്നു, രക്ഷപ്പെട്ടു അല്ലേ? ഈ ജയിച്ച നാല് പേര് വേറിട്ട് വേറിട്ട് ചെയ്യണം. എൻ്റെ ജോഡിയായി നിന്ന ആളും എൻ്റെ കൂടെ കമ്പീറ്റ് ചെയ്യുന്നു. എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായി. എന്ത് ചെയ്യും? ഇപ്പോൾ ഒരാളും കൂടി ഇല്ലല്ലേ, ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? ഒരു ക്രാബ് എടുത്ത് ഒരു ഡിഷ് ഉണ്ടാക്കണം. ഒരു മണിക്കൂർ ണ്ടിനെയും പിടിക്കാന്ന് പറയുന്നത് പിന്നെ ലൈവായിട്ട് വലിയ ഞണ്ടുകൾ ചെറുതിനൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ചെറുത് പക്ഷെ വലുതിനെ പിടിക്കാൻ അതും കടിച്ചാലോ എന്താ പ്രശ്നം? എന്ത് വന്നാലും സാരമില്ല, ബ്ലഡ് അങ്ങ് ബ്ലഡ് വരട്ടെ എന്ന് വെച്ചാൽ കയറി അങ്ങ് പിടിച്ചു. അപ്പൊ പിടിച്ചത് ഒരു അനുഭവമാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞണ്ടിനെ പിടിച്ചിട്ട് അത് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങുന്നതല്ല. അതിനെ പിടിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പേടിയായിരുന്നു. ബിക്കോസ് അത് കടിച്ചാൽ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ആയി. അതിനെ കാണുമ്പോൾ തന്നെ ഒരു ഭീകര രൂപമായിരുന്നു, എന്നെക്കാളും വലുതൊക്കെ ആയിട്ട് തോന്നി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പിടിക്കാൻ ശ്രമിച്ചു ഞാൻ. ഇടയ്ക്ക് കാറിനും കൂവലൊക്കെ ഉണ്ടാക്കി, കാരണം അത് എന്നെ നോക്കിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മാന്താ വരുന്ന കണക്കൊക്കെ തോന്നി. അതിനെയും കൊണ്ട് പാത്രമായിട്ട് ഞാൻ എന്റെ കുക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയ സമയത്ത് ഒരെണ്ണം തെറിച്ച് താഴെ വീണു. പിന്നെ അവിടെ കിടന്ന് ഞാനും ക്രാബും കൂടി ഡാൻസ് കളിയായിരുന്നു. ഓടിപ്പിടുന്ന
ജോഷി കൂടി എല്ലാരും അത് പിടിച്ച് അവസാനം ഞാനിത് കണ്ടു കണ്ട് പേടിച്ച് 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 നിന്ന് അവസാനം ജഡ്ജസ് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റോ ഹീന നീ ചെയ്യ് നീ ചെയ്യ്. എങ്ങനെയോ എടുത്ത് പിടിച്ച് അത് ഇട്ട് അവസാനം എനിക്ക് മൂന്നെണ്ണം കിട്ടി, ഒരു വലിയ എണ്ണം. അതിന് ജഡ്ജസ് പറഞ്ഞു ഗുഡ് കാറ്റ്. ഞണ്ടിനെയും കൊല്ലണായിരുന്നു, കൊല്ലാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിന് എങ്ങനെ കൊല്ലും എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ലായിരുന്നു. കിടന്ന് കിടന്ന് പരാക്രമം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി വന്നു. ഞാനെടുത്ത് ഞാനങ്ങനെ നിന്നപ്പോൾ ജഡ്ജസ് എന്നോട് ഒന്ന് പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, വെള്ളം ബോയിൽ ചെയ്യുക, അതിൻ്റെ അകത്തോട്ട് നേരെ പിടിച്ചിടുക. ഓക്കെ, ഞാനങ്ങനെ വെള്ളം ബോയിൽ ചെയ്ത് പതിയെൻ്റെ ഞണ്ടിനെയൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ടു. അപ്പോൾ എല്ലാം ചത്തുപോയി. ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു ജീവനുള്ള ഞണ്ടിനെ ഞാൻ എടുത്തിട്ടോ കൈ കൊണ്ട് തൊട്ടിട്ടോ കഴിച്ചിട്ടുണ്ട്, എന്നാലും അത് തൊട്ടിട്ടോ അത് എടുത്തിട്ടോ അതിനെ കൊന്നോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഭയങ്കര ഒരു പേടിച്ചൊരു ദിവസമാണ് ഇന്ന്. ശരിക്ക് ആ നണ്ടിൻ്റെ കാലൊക്കെ കണ്ടപ്പം ഞാൻ ശരിക്കും പേടിച്ചുപോയി. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയോ ഞാൻ പിടിച്ച് ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും ആയിരിക്കുമെന്ന്. ഇത് വല്ലാണ്ട് തന്നെ വല്ലാണ്ട് ആക്കി കളഞ്ഞു. ബിക്കോസ് ഞാൻ ഓർത്ത് ഭയങ്കര വലിയ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും എന്നൊക്കെ. പക്ഷേ ഇത് ഭയങ്കര വലിയ ഗിഫ്റ്റായപ്പോൾ എൻ്റെ അമ്മ ഷെഫുമാർ ചോദിച്ചു എത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണം. വണ്ണൻ്റെ ഒരു ഒന്നര മണിക്കൂർ ചോദിച്ചു. പക്ഷെ ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് ടാസ്ക് കിട്ടിയത്. ഒരു മണിക്കൂറിൽ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കണം, ക്ലീൻ ചെയ്യണം, ഞണ്ടിനെ കൊല്ലണം, പിന്നെ അത് പ്രിപ്പയർ ചെയ്യണം, അത് നല്ല മെയിൻ ഡിഷസ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഒരു മണിക്കൂറിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പാൻട്രി കയറി, പാൻട്രിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഫാസ്റ്റായിട്ട് എടുത്തു. ഈ ഞണ്ടിനെ കറി വയ്ക്കാൻ എന്താണ് വേണ്ടത്? നിങ്ങൾ ഇനി എന്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നത്? പല പല ഇലകളൊക്കെ ഉണ്ടോ? റോസ്മേരി എന്ന് പേരുള്ള ഒരു ഇല ഉണ്ട് അറിയാമോ? ആ ഇലയ്ക്ക് ഇവിടെ ഉണ്ട്. ആ ഇലയ്ക്ക് ഇട്ട് ഞണ്ടിനോളം ചെയ്യാൻ പറ്റുമോ? ചേട്ടൻ കേരള സ്റ്റൈൽ ആണോ കോണ്ടിനെന്റൽ ആണോ? കോണ്ടിനെന്റൽ. 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 യെസ്. കേരള സ്റ്റൈൽ. ആൻഡ് യു? ഹീന. തനി നാടൻ. തനി നാടൻ. പക്ഷേ ഹീന കണ്ടു കഴിഞ്ഞ ഇന്റർനാഷണൽ ആണ്. അനീറ്റ, അനീതകുട്ടി എന്താണ് ഉണ്ടാക്കാൻ പോണേ? തനി നാടൻ. ആദ്യമായിട്ടാണ് ഞാൻ ഞണ്ട് കറിയൊക്കെ വെക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താവും എന്താണെന്നൊന്നും വലിയ പിടുത്തമില്ലായിരുന്നു. എന്നാലും ഏകദേശം അമ്മയൊക്കെ ചെയ്ത് കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പാൻട്രി പോയി ഓരോന്നൊക്കെ എടുത്തു. Thank you.
ഞണ്ട് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു തേങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. തേങ്ങ എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊട്ടിച്ചിട്ടില്ല. എങ്ങനെ അത് ചെയ്യും? ആ മുകളിലിരിക്കുന്ന 14 പേരായിരുന്നു എൻ്റെ ഒരു ഹെൽപ്പിന്. അവരോട് ചോദിച്ച് ചോദിച്ച് ഞാനത് പൊട്ടിച്ചു. ഇനി നമ്മുടെ അവിടെ വേഗം പാത്രം എടുക്കാം, ഇഷ്ടമുള്ള പാത്രം എടുക്കാം. പാത്രം എടുത്തിട്ട് വേഗം തിരിച്ചു വരാം, നമുക്ക് സമയം തീരെ കുറവാണ്. വേഗം ആയിക്കോട്ടെ. ഒരു ഞണ്ട് കറി ഉണ്ടാക്കുന്നത് ഇത്രയും മാത്രം? ഏറ്റവും ആദ്യമായിട്ട് ഞണ്ട് കറി ഉണ്ടാക്കുന്ന അനീറ്റ പാത്രങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി കൂട്ടുന്നുണ്ട്. മിക്സി ആണോ ഞണ്ട് കറി അടിക്കാം? വേണ്ട വേണ്ട വേണ്ട, ജ്യൂസ് കൈ പോ. ഡിഷ് ഞാൻ മനസ്സിൽ കണ്ടതെന്ന് പറഞ്ഞാൽ തനി കേരള സ്റ്റൈലുള്ള നണ്ട് റോസ്റ്റ്, അത് പിന്നെ കോണ്ടിനെന്റൽ സ്റ്റൈലിൽ ഡെലിവറി ചെയ്യുക, പ്ലേറ്റിംഗ് ചെയ്യുക, ഗാർണിഷ് ചെയ്യുക, ആ ഒരു സ്റ്റൈലിലാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാൻ. അതിനനുസരിച്ച് പാൻട്രി റൂം കയറി പാൻട്രി റൂമിൽ നിന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു. ഓക്കെ, അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ റെഡിയായി, ഇനി വേഗം തന്നെ റെഡിയാക്കിക്കോ. ഞണ്ട് കറി വേഗം തന്നെ റെഡിയാക്കുക, തീരെ സമയം കുറവാണ്. ക്ലീൻ ആക്കിയ നണ്ടായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഇവിടെ എല്ലാം ഒരു ഡിഫറെൻ്റ് ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഇതിൽ കിട്ടിയത്. എന്നുവെച്ചാൽ ജീവനുള്ള നണ്ടെടുക്കുക, അത് ക്ലീൻ ചെയ്യുക, അത് കട്ട് ചെയ്യുക, അതിന് പിന്നെ നമ്മുടെ ഒരു തീമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് നല്ലൊരു അനുഭവമായിരുന്നു. ഓരോ നണ്ടും ക്ലീൻ ചെയ്തെടുത്തു, പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് എന്തൊക്കെ ഉണ്ടാക്കേണ്ട എല്ലാം ചെയ്തു തുടങ്ങി. ദേ ഷെഫിൽ വന്നിട്ട് ഞാൻ 3 കാര്യങ്ങൾ പഠിച്ചു. ഞണ്ടിനെ പിടിക്കാൻ പഠിച്ചു, തേങ്ങ മുറിക്കാൻ പഠിച്ചു, തേങ്ങ ചെരുവാനും പഠിച്ചു. എനിക്ക് ഭയങ്കര ഒരു അഭിമാനമുണ്ട്. മൺചട്ടിയിൽ ഇവിടെ ഞണ്ട് കറി നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് അനീറ്റക്കുട്ടി. പക്ഷേ ഈ ചെറിയ ചട്ടിയിൽ അത്രയും വലിയ ഞണ്ട് കൊള്ളുമെന്നുള്ളത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഞണ്ടിനെ എല്ലാം കൊത്തി നുറുക്കി 5-6 കഷ്ണമാക്കി ഇട്ടിരിക്കുകയാണ് അനീറ്റ. എന്താണ് സംഭവം? നീ ഉണ്ട് പരിപാടി, നീ ഇതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്. എന്താ പ്ലാൻ? എന്താണ് മേളിരുന്ന് കാര്യമായിട്ട് അനീറ്റയ്ക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കർത്താവിനറിയാം. പറഞ്ഞു കൊടുക്കുന്നത് കറക്റ്റ് ആണോ? ആണല്ലോ. മത്സരത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കരുത്. ഇല്ല ഇല്ല, സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്. എന്നൊരു നല്ല കഴിക്കാം. വാ. No.
അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആകെ ഈ നണ്ടിൻ്റെ റോസ്റ്റ് മാത്രം ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് കഴിക്കും എന്നുള്ളത് എനിക്ക് ഞാൻ അന്നേരം പ്ലാൻ ചെയ്തിട്ടില്ല. ലാസ്റ്റത്തെ ഈ ഒരു മണിക്കൂറിൻ്റെ ഒരു 10-20 മിനിറ്റ് മുമ്പാണ് ആലോചിക്കുന്നത് ഇതിന് ഇത് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും കൂടെ കൊടുക്കണമല്ലോ. അപ്പം അതിനൊരു ഒരു വ്യത്യസ്തമായ ഒരു റൈസ് ഉണ്ടാക്കാന്നുള്ള പ്ലാൻ ചെയ്തു. റൈസിലേക്ക് ഇറങ്ങിയ സമയത്ത് അതിൻ്റെ സ്റ്റോക്ക് എടുത്തു. സ്റ്റോക്ക് എനിക്ക് അവിടെ പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പെപ്പർ കുറച്ച് കൂടിപ്പോയി. എന്നുവെച്ചാൽ ലെമൺസ് മിക്സ് ചെയ്തിട്ടുള്ള റൈസാണ് ലെമൺ. പിന്നെ അത് പെപ്പർ എന്നുവെച്ചാൽ കുരുമുളക് കുറച്ച് കൂടിയത് കാണും. അത് കുറച്ച് സ്പൈസി കൂടുതൽ വന്നു. സോസും കൂടെ അതാണ് ഡിഷ്. വിധികർത്താക്കൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അതിൽ ഇതിൽ ജയിക്കുന്ന ഒരാൾക്ക് ദേ സ്റ്റാർ എന്ന ഒരു പദവി, അതായത് ഒരു സ്റ്റാർ കിട്ടും. ആ സ്റ്റാർ ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് ഒരു ഐഡിയയുമില്ല. പക്ഷേ എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്തു. പക്ഷേ എനിക്കും വിശ്വാസമുണ്ട് ഞാനും ഇതിൽ വിന്നാവുമെന്ന്. ഞണ്ട് പറവ്, ഞണ്ട് പറവ്, പറവ് എന്ന് പറഞ്ഞാൽ പറക്കൂ. പറവ് എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഡിഷനാണ് പറവ് പറയുന്നത് കാസർഗോഡ്. ഞണ്ട് പറവ് എന്ന് പറയും. പറവ് ഞണ്ട് പറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് എന്താ സംഭവം എന്ന് അറിയാമോ? തേങ്ങ ഇട്ട് ഞണ്ട് കറിയാക്കുന്നതിനാണ് ഞണ്ട് പറവ. പറവല്ല, പറവ്. പറവ് പറവ് തേങ്ങ പാൽ ഒഴിച്ച് അങ്ങനെ ഒരു ഐറ്റം അല്ലേ? എടുത്തോ എടുത്തോ എടുത്തോ. അവർ തമ്മിൽ അങ്ങനെ ചെറിയൊരു ബാർട്ടർ സിസ്റ്റം നിലവിൽ ഒരാൾ തിരിച്ചെന്ത് കൊടുക്കും മനീറ്റ. ഓക്കെ, ഇപ്പൊ എന്തിട്ട് പുളിയിട്ടു? പുളിയിട്ട് പുളിയിട്ടു തേങ്ങ ഇട്ടു തേങ്ങാ പീരയിടുന്നുണ്ട്. ഇതെന്താണ്? ഞണ്ടിന്റെ ഷെല്ല് മാത്രമല്ല, ഇതിന്റെ അകത്തുള്ള ഇറച്ചിയൊക്കെ എന്ത് ചെയ്തു? നമ്മള് ജഡ്ജസിന് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഒരു സ്റ്റാർ കിട്ടണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ നിന്ന് എല്ലാവരും നന്നായി ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി നല്ലവർക്ക് അത് കിട്ടും. എനിക്ക് പ്രസൻറ്റേഷൻ വിചാരിക്കുന്ന അത്ര രീതിയിൽ നന്നാക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എന്ത് ചെയ്യും ഗാർണിഷിന് അങ്ങനെയൊക്കെ ആയി. പിന്നെ അവസാനത്തെ ടൈമായപ്പോൾ ഭയങ്കര ടെൻസ്ഡായി. എനിക്ക് ഗാർണിഷിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്രോക്കറി പോയി പാത്രം എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ പ്രസൻറ്റേഷൻ അത്ര നന്നാക്കിയിരുന്നില്ല. ഷെഫ്, ഇന്നിപ്പോൾ ഈ നാല് പേരും ചെയ്യുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇതാണ്. അതിൽ ഒരാൾ പോലും അവരുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഓരോ ഇത് കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും എല്ലാവരും വളരെ ബെറ്ററായിട്ടാണ് വരുന്നത്. അത് കൂടാണ്ട് ഇപ്പം ജസ്റ്റ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ സ്മെൽ, ആ പുളിയുടെയൊക്കെ മണം, ആ കറിയുടെയൊക്കെ മണം ഇവിടെ എനിക്ക് ഒരു സൂപ്പ് ഉണ്ടാക്കുക, ഒരു നാടൻ കറി ഉണ്ടാക്കുക. ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയപ്പം അത് കഴിച്ച് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല നല്ല എക്സലൻ്റ് ആയിട്ട് ചെയ്തു എന്നുള്ള എനിക്ക് തന്നെ സ്വന്തം കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരള സ്റ്റൈലോ അല്ല ഇന്ത്യൻ സ്റ്റൈലോ അല്ല, നമ്മുടെ കോണ്ടിനെൻ്റൽ ഡിഷസ് എങ്ങനെ ഗാർണിഷ് ചെയ്യും ആ രീതിയിൽ നന്നായിട്ട് തന്നെ ചെയ്തു. വെച്ചാൽ നണ്ടിൻ്റെ തോട്, ആ തോടിൽ റൈസ് ഫില്ല് ചെയ്തു, എന്നിട്ട് നണ്ടിൻ്റെ പിന്നെ രണ്ട് സൈഡിലും മസാലകളൊക്കെ വെച്ച് നണ്ടിനെ വെച്ച് ഒരു പിന്നെ ജെ സി ബിയുടെ ലിഫ്റ്റ് വെക്കുന്ന പോലെ അതിൻ്റെ കൈ അങ്ങ് വെച്ചു. അപ്പോൾ അത് നല്ലൊരു സ്റ്റൈലിൽ തന്നെ ചെയ്യാൻ പറ്റും.
ആ ഞണ്ടിനെ ഇനി നിങ്ങൾ എന്താക്കി തീർക്കണം എന്നുള്ളതിന്റെ ഒരു അവസാന ധാരണയിലേക്ക് എത്തിക്കൊള്ളുക. ഇനിയും ഒരു ഐഡിയ ഇല്ലാതെ ഞണ്ടിനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ അതിന്റെ പ്ലാനിംഗ് ഒന്ന് ഫിനിഷ് ചെയ്യുക. അപ്പൊ അവസാനത്തെ 3 മിനിറ്റ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് 2 മിനിറ്റ്സിൽ അവരെ ഏറ്റവും ആവേശത്തോടെ വർക്ക് ചെയ്യുമ്പോൾ ജഡ്ജസ് അവരുടെ ആവേശം കൂട്ടാൻ വേണ്ടി നിങ്ങളെയും കൂടെ ഞങ്ങൾ ആ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് പ്ലീസ്. അംഗം കഴിഞ്ഞിട്ട് പാത്രങ്ങളിൽ നല്ല അടിപൊളി ഡിഷസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഷെഫ്സ് വെയിറ്റിംഗിലാണ്. സോ നമ്മുടെ ജഡ്ജസ് ഇവരെല്ലാരും അതിന്റെ ജഡ്ജ്മെന്റ് പറയാനും റെഡിയാണ്. സോ നിങ്ങളുടെ ഡിഷസിന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ റെഡിയാണോ? അനീറ്റ റെഡിയല്ലേ? ഓക്കെ, അപ്പൊ അനീറ്റ കൂടി ഏറ്റവും ആദ്യം നേരെ ഇങ്ങോട്ട് പോരെ. മൺചട്ടിയിൽ വേവിച്ചെടുത്ത നാടൻ ഞണ്ട് കറി, അങ്ങനെ ഒരു ഐറ്റവുമായിട്ടാണ് അനീറ്റക്കുട്ടി എത്തിയിരിക്കുന്നത്. എന്റെ കറി കൊണ്ട് ജഡ്ജസിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവർ ടേസ്റ്റ് ചെയ്തപ്പം അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ കണ്ട് എനിക്ക് ആദ്യം എന്തോ അയ്യോ എന്താവും എന്തോ എനിക്കറിയില്ല. ഇന്ന ഏജില് ഇത്ര നല്ല നാടൻ കറി ഉണ്ടാക്കിയിരിക്കാൻ ഇറ്റ്സ് വെരി ഗുഡ്. നീറ്റും പെർഫെക്റ്റ്ലി ഫുഡ് ആയിരിക്കും. ഗ്രേവിയും ഒന്ന് നന്നായിരിക്കും. ഷെഫ് കൊഞ്ചം സ്പൈസി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അത് തിരിച്ചു വെച്ചു. അത് ഞണ്ടിനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ അതേ ഷേപ്പിലാണ് ഞണ്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഹിന റബാനി എന്ന് പറയുന്ന ഒരു കിടിലം പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുണ്ട്. ആ ഹിന പാചകത്തിൽ മിടുക്കിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഹിന പാചകത്തിൽ മിടുക്കിയാണോ അതാണ് നമുക്കിനി അറിയണ്ടേ. ആണോ? നോക്ക്. വെരി ഗുഡ് പ്രസന്റേഷൻ. താങ്ക് യു സർ. ആ കോക്കനട്ടിന്റെ ആ ഒരു ബേസ്റ്റ് നേരെ കാണും. ആ ക്രാബ് മീറ്റും കോക്കനട്ട് ഫ്ലേവർ നല്ല ബാലൻസ് ആയിട്ടുണ്ട്. താങ്ക് യു ഷെഫ്. എന്ത് ബ്രെഡാ പിന്നെ ഇത്? ഞണ്ടിന് യൂസ് ചെയ്ത തേങ്ങ തന്നെ ആദ്യം ലാസ്റ്റ് ആണ് നമ്മൾ ഞണ്ട് ചേർത്ത്. ആ തേങ്ങ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ആ ബ്രെഡിലേക്ക്. അതാണ് അതിന്റെ. അപ്പൊ അതും കോക്കനട്ട് ആൻഡ് ഇത് കറിവേപ്പില ഇതെല്ലാം. പക്ഷെ നല്ല നല്ല ബ്രെഡ് ആട്ടോ, ഒരു പുതുമയുള്ള ഒരു ബ്രെഡാണ്. സാധാരണ ആരും ചെയ്യാത്ത വളരെ നന്നായിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ഇവർ കഴിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നാത്തതാണ്. പക്ഷെ വിശന്നത് കൊണ്ടാണോ അതോ ഞണ്ടായത് കൊണ്ടാണോ എനിക്കറിയില്ല. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും കേട്ടോ. തീർച്ചയായിട്ടും.
ഇപ്പൊ എടുത്തിട്ട് പൊക്കോ. So let's call നമ്മുടെ ജോഷ് ചേട്ടൻ ഓൺ ടു ദ സ്റ്റേജ്. രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിടാം. ഞണ്ടൊന്ന് അമേരിക്കയിൽ പോയി വന്ന പോലെ ഇല്ലേ ഷെഫ്? ടോട്ടലി ഫ്രാൻസ് ഫ്രാൻസ്. നന്നായിട്ട് പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. എന്താ ഡിഷിന്റെ പേര്? ക്രാബ് ടെർമിഡോ. യെസ്. ഞങ്ങള് പറയായിരുന്നു ആക്ച്വലി ക്രാബിന് ടെർമിനേറ്റർ നമ്മുടെ അർണോ ശ്വാസകരന്റെ പോലത്തെ ബോഡിയാണ്. പറഞ്ഞു വന്നപ്പോ പേരും അതുപോലെ തന്നെ ക്രാബ് ടെർമിഡോറോ. അതെ, അത് ടെർമിനേറ്റർ, ഇത് ടെർമിഡോർ. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാം, ഈ കട്ട്സ് നോക്കൂ, സ്റ്റെപ്സ് പോലെ, ഓ ലിഫ്റ്റ്സ് പോലെ, എല്ലാം ക്യാരറ്റ് പൊട്ടിറ്റോ എല്ലാം നല്ല രസമുണ്ട്. He is our knife king. Woo! Knife king. Lobs, crab ore nam ettite ille. We are floored on the vegetables. Brilliant. Anjali Ramaswamy's angikaram aanu nammude Dhe Chef ile knife king. Oru nalla guide okke. Presentation mathramalla foodinte tasteum valare nannayittum. സാധാരണ എല്ലാവരും ചെയ്യാത്തൊരു കാര്യമാണ്, നല്ല പോർഷൻ സൈസും കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജോഷി ചേട്ടാ, താങ്ക് യു സോ മച്ച്, ഗുഡ് എഫേർട്ട്. സോ ഇനി ഒരാളാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ വിനേഴ്സ് ആണ് ഇന്ന് നേർക്കുനേരെ ഏറ്റുമുട്ടിയത്. അതിൽ ഒരേ ഒരു വ്യക്തി ഇനി ഈ വേദിയിലേക്ക് വരാനുണ്ട്. ക്ഷമാമല്ല രണ്ടൊരു പ്ലേറ്റ് ബിരിയാണി ആയിട്ട് വന്നിരിക്കുകയാണ് മാം. ഇത് പാത്താ ഒരു കംപ്ലീറ്റ് മീൽ മാതിരി ഇരിക്കും. ദിസ് ഈസ് ബ്രില്ലിയന്റ്ലി ഡൺ. അപ്പൊ അത് പിന്നെ എനിക്ക് കുറച്ച് സന്തോഷം ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് റൈസ് ആയിരുന്നു. ആ റൈസ് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അത് നല്ല സ്പൈസി ആയിപ്പോയി. ആ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു പോയി. പൊടിക്ക് സ്പൈസ് കൂടാനാണ്. എനിക്ക് തോന്നുന്നു, അഞ്ജലിക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്ഷമയ്ക്ക് ഒരു നൊബേൽ പ്രൈസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും അല്ലേ മാത്തുക്കുട്ടി? തീർച്ചയായിട്ടും. രണ്ടുപേരും കുറെ നേരമായി മുന്നിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. റൈസ് കുക്കായില്ല. എന്തു പറ്റി? ലാസ്റ്റ് സമയത്ത്, ലാസ്റ്റ് സമയത്ത് ആവശ്യത്തിൽ കൂടുതൽ സമയം ഉണ്ടായിരുന്നില്ലേ? ചെറിയ ഡിഷുകളല്ലേ, പക്ഷെ ആ ക്രാബിന്റെ ടേസ്റ്റ് വളരെ സൂപ്പർ. ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു, നല്ലതായിരുന്നു. എല്ലാം നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു, എല്ലാ ഇതുമായിരുന്നു. ആ റൈസിനകത്ത് കുറച്ച് പെപ്പർ കൂടിപ്പോയി, കുക്കിംഗ് കുറച്ച് വന്നു. താങ്ക് യു. എക്സലൻറ്റ്. ഓക്കെ, സ്പൈസ് ലെവൽ ഓൾ ദി ബെസ്റ്റ്. പക്ഷേ ആ ഫ്ലേവർ പഞ്ച് ഉണ്ട്, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സോ ലാസ്റ്റത്തെ ആ ഒരു ജഡ്ജ്മെന്റ് പറയുന്നതിന് മുൻപ് എന്തായാലും ഇപ്പൊ ടേസ്റ്റ് ഒക്കെ നോക്കി, പല പല എക്സ്പ്രഷൻസ് നവരസങ്ങൾക്കും ഇതേ രുചിയുടെ പല പല രസങ്ങളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. സോ ആ രസങ്ങളുടെ നിങ്ങളുടെ അവസാനത്തെ വിധി എന്താന്ന് അറിയാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ചർച്ച വേണ്ടി വരുമായിരിക്കും. തീർച്ചയായിട്ടും, കാരണം ഏറ്റവും ആദ്യം അനീറ്റ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തവണ അനീറ്റ പ്രൈസ് കൊണ്ട് പോകുന്നു, പക്ഷെ അത് കഴിഞ്ഞപ്പോ ഹീന വന്നു, അത് കഴിഞ്ഞപ്പോ ജോഷി വന്നു, അത് കഴിഞ്ഞപ്പോ ഷമീം വന്നു.
എല്ലാവരും ഒന്നിനൊന്നും മികച്ച പെർഫോമൻസ് ആണ് ഈ തവണ കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു തരത്തിലും ഇതിൽ ആരാണ് പ്രൈസ് അടിക്കുക അല്ലെങ്കിൽ ആരായിരിക്കും ഇന്നത്തെ വിന്നർ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റണേയില്ല. ഭയങ്കര 100% ഉറപ്പുണ്ട് നിങ്ങൾക്കും ആ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഒരു കുറച്ച് സമയം വേണം. ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ആയിക്കോട്ടെ, അപ്പൊ ആ രഹസ്യ ചർച്ച അതങ്ങ് നടത്തിക്കോ. നമ്മുടെ ഈ ഒരു ഷോയിൽ നമ്മൾ ഇതേവരെ നടത്തിയിട്ടുള്ള മത്സരങ്ങളിൽ വെച്ച് 4 മിന്നും താരങ്ങളാണ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നത്. അല്ല, ഈ താരങ്ങളുടെ കാര്യം പറയുമ്പോൾ മാത്തുക്കുട്ടി, നമ്മളിവിടെ വന്നപ്പോ ആദ്യം ഒരു നക്ഷത്രം, ഒരു സ്റ്റാറിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്താ സംഭവം വെച്ചാല്, നമ്മള് സിനിമയിലാണെങ്കിൽ വലിയ സ്റ്റാർ ആയി കഴിഞ്ഞാൽ നമ്മള് സൂപ്പർ സ്റ്റാർ എന്ന് പറയും. പക്ഷേ ദേ ഷെഫിൽ സ്റ്റാർ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും ദേ സ്റ്റാർ എന്ന് പറയും. ഇവിടുത്തെ സ്റ്റാറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ദേ സ്റ്റാർ. എന്താണ് സംഭവം എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഷെഫ് അഞ്ജലിയോട് തന്നെ ചോദിക്കാം. ഷെഫ് അഞ്ജലി, എന്താണ് ദേ സ്റ്റാർ? ഇത് വെരി ഇമ്പോർട്ടൻ്റ് സ്റ്റാർ ആക്കും. ഇന്ന് മാതിരിത്ത് ഉങ്ങൾക്ക് 3 സ്റ്റാർ കടിച്ചാ നിങ്ങൾ ഡയറക്റ്റ് സെമി ഫൈനൽസ്. ഇന്നൊരു പ്രശ്നം, 5 സ്റ്റാർ കടിച്ചാ ഡയറക്റ്റ് ഫൈനൽസ്. അപ്പൊ ഇനി മുതല് യുദ്ധം നടക്കേണ്ടത് ഈ സ്റ്റാറിന് വേണ്ടിയാണ്. ഈ സ്റ്റാർ അല്ല, ദേ സ്റ്റാറിന് വേണ്ടിയിട്ടാണ്. അടുത്തത്, നിങ്ങൾക്ക് ഒരു സ്റ്റാർ കിട്ടിയാൽ ആൻഡ് എലിമിനേഷൻ റൗണ്ടിൽ നിങ്ങൾ വന്നാൽ ആ സ്റ്റാർ നിങ്ങൾക്ക് തിരിച്ചു കൊടുത്ത് നിങ്ങൾക്ക് എലിമിനേഷൻ റൗണ്ടിൽ നിന്ന് പുറത്താകാം, സേഫ് സോണിലേക്ക് കയറാം. ആ ഓപ്ഷൻ ഉണ്ട് നിങ്ങളിൽ. പിന്നെ അടുത്തത്, ഈ സ്റ്റാർ ഇവിടുത്തെ നിയമം പാലിച്ചില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും അത് തിരിച്ചെടുക്കാനുള്ള അധികാരം ജഡ്ജസിന്. നമ്മള് സാധാരണ ഈ ഫുട്ബോളിലേക്ക് നടക്കുമ്പോഴേ നാട്ടില് എന്റെ ഏറ്റവും അവസാനത്തെ തീരുമാനം എടുക്കുന്നത് കമ്മിറ്റി ആയിരിക്കും എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി അന്തിമ തീരുമാനം കമ്മിറ്റിയുടെ ആയിരിക്കും. സോ സ്റ്റാർ കിട്ടിയാലും നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്ത ഒന്നും വേണ്ട. പക്ഷെ ഈ സ്റ്റാറിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള പോരാട്ടം. അപ്പോ ഇന്ന് ഒരാൾ സ്റ്റാർ അടിക്കും അല്ലേ? ഒരു റൂൾ ഉണ്ട്. റൂൾ നമ്പർ 1, ദി ഷെഫ്സ് ആർ ഓൾവേസ് റൈറ്റ്. ഇഫ് എനി ഡൗട്ട്, റെഫർ ടു റൂൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഷെഫ്സ് എപ്പോഴും ശരിയാണ്. അമ്പയറിന്റെ വിധി അന്തിമമായിരിക്കും. ഓക്കേ, സോ ഷെഫ്സ്, ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ആർക്കെങ്കിലും ദേ സ്റ്റാർ കിട്ടുമോ എന്നുള്ളത് അറിയാൻ ഇപ്പൊ പ്രേക്ഷകർക്ക് നല്ല ഒരു താല്പര്യമുണ്ട്. കാരണം അതില്ലെങ്കിൽ പതിവില്ലാത്ത പോലെ നമ്മൾ ഈ സ്റ്റാർ ഇവിടെ കൊണ്ടൊന്ന് വെക്കില്ലല്ലോ. ഈ സ്റ്റാറല്ല, അതേ സ്റ്റാർ. പറയൂ പറയൂ ഷെഫ്സ്, ഇന്ന് ആരാണ് നമ്മുടെ വിന്നർ എന്ന് അറിയാനുള്ള ആ ഒരു സസ്പെൻസ് ഇനി താങ്ക് മുടിയല്ലേ? പറയൂ പറയൂ ഷെഫ്സ്, ഇന്ന് ആരാണ് നമ്മുടെ വിന്നർ എന്ന് അറിയാനുള്ള ആ ഒരു സസ്പെൻസ് ഇനി താങ്ക് മുടിയല്ലേ? സൂപ്പർ ആയിരുന്നു, ആർക്കും മോശമായിട്ടുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ തെറ്റുകൾ അതെല്ലാവരിലും ഉണ്ട്. ആർക്കായിരിക്കും എന്ന് പറയൂ. സനീത, ഞാൻ തന്നെയാണോ? എന്റെ പേര് തന്നെയാണോ വിളിച്ചതെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായി. അന്നപ്പോ ഞാൻ പതിയെ സ്റ്റേജിലേക്കൊക്കെ ചെന്നു, ഭയങ്കര ഹാപ്പിയായി. നമ്മുടെ ദേശത്തിലെ ഏറ്റവും ചെറിയ സ്റ്റാർ ആയിരുന്നു, പക്ഷെ ഈ സ്റ്റാറിനാണ് ഏറ്റവും ആദ്യത്തെ ദേ സ്റ്റാർ കിട്ടാനുള്ള യോഗം ഉണ്ടായത്. എന്തായാലും അനീത്തിക്കുട്ടി, കൺഗ്രാചുലേഷൻസ് കേട്ടോ. ഇപ്പൊ കേരളത്തിലുള്ള മുഴുവൻ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും ഇനി മുതൽ അടുക്കള ഇറങ്ങാതെ പണിയായിരിക്കും. അവർക്കും ഇതേപോലെ എന്തെങ്കിലും ഒരു ദേ ഷെഫ് അല്ലെങ്കിൽ ഒരു ദേ സ്റ്റാർ ആകാൻ വേണ്ടി. സോ അനിത, ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ടു ഓൾ ദ കണ്ടസ്റ്റന്റ്സ്. ഷീ ഡിസർവ് എ ബിഗ് 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 അപ്ലോസ്.
കൺഗ്രാറ്റുലേഷൻസ്. സോ നമ്മുടെ ദേ ഷെഫിലെ ആദ്യത്തെ ദേ സ്റ്റാറിനെ മലയാളികൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഷീ ഈസ് വൺ ആൻഡ് ഓൺലി അനീത. ഓരോ ദിവസവും സ്റ്റാറാകാനുള്ള മത്സരങ്ങൾ ഇനിയും അങ്ങോട്ട് ഒരുപാട് തുടരുന്നതായിരിക്കും. ഈ സ്റ്റാറിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്താനായിട്ട് നിങ്ങൾ ഓരോരുത്തരും റെഡിയാണല്ലോ. തീർച്ചയായിട്ടും കണ്ടസ്റ്റന്റ്സ് റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളെ കണ്ട ആവേശം കൊണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങാത്ത നിങ്ങളും റെഡിയാണ്. സോ അടുത്ത എപ്പിസോഡിൽ കാണും വരയ്ക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ദേ ഷെഫ്. ഉപ്പിനാവും നോക്കണം, എരിവും പുളിയും പാകമോ, അരുതേ മധുരം കൂടുവാൻ. അമ്മിക്കല്ലിൽ മഞ്ഞളോ, കഞ്ചം നോക്കും നെഞ്ചിയും. കടുകവിടെ മുളകവിടെ പോരിൽ വീറും കാട്ടിപ്പോരും. നിറഞ്ഞ പാത്രങ്ങളോടെ വീളം വീടാം. നാവിൽ നിലാവ് തൂവുന്ന പോലെ കടുകവിടെ മുളകവിടെ.